നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന പ്രമുഖ പെട്രോളിയം കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്കിവിടെ ഏറ്റവും മുകളിൽ രണ്ടാമത്തെ സെക്ഷനിലായിട്ട് ഇന്ത്യൻ ഓയിൽ ഫോർ യു എന്നൊരു സെക്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യൻ ഓയിൽ ഫോർ കരിയേഴ്സ് എന്നൊരു സെക്ഷൻ നമുക്കിവിടെ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കരിയേഴ്സ്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ജോബ് ഓപ്പണിങ്സ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ്, അതിന് താഴെ അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ രണ്ടാമത് വരുന്ന ലേറ്റസ്റ്റ് ജോബ് ഓപ്പണിങ്സ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള അവരുടെ കരിയർ പേജിലേക്ക്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കരിയർ പേജിലേക്ക് എത്തിച്ചേരും. ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു പേജിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിലവിലുള്ള ഒഴിവുകളെല്ലാം തന്നെ അവർ റിപ്പോർട്ട് ചെയ്യാറ്. താഴത്തോടെ സ്ക്രോൾ ചെയ്ത് നമുക്കിവിടെ കാണാം, റിക്രൂട്ട്മെൻറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് ഫോർ ഓഫീസേഴ്സ് ആൻഡ് എൻഗേജ്മെൻറ്റ് ആസ് ഗ്രാജുവേറ്റ് അപ്രന്റീസ് എഞ്ചിനീയേഴ്സ് ഇൻ IOCL ത്രൂ ഗേറ്റ് 2021 എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷന് തൊട്ട് താഴെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമുക്കിവിടെ കാണാം. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം ആ ഒരു നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം. ആദ്യത്തെ ലിങ്കായ ക്ലിക്ക് ചെയ്ത് വ്യൂ ദ ഡീറ്റെയിൽഡ് അഡ്വർട്ടൈസ്മെൻറ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇത്തരത്തിൽ ഓപ്പണായി വരുന്നതായിരിക്കും. ഇതാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജൂലൈ 7 പുറത്തിറക്കിയ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുവാൻ കഴിയും. താഴത്തോടെ സ്ക്രോൾ ചെയ്ത് നമുക്കിവിടെ കാണാം, എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഓഫീസർ പോസ്റ്റുകളിലേക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെയാണ് ഈ ഒരു പോസ്റ്റുകളിലേക്ക് പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ഗ്രാജുവേറ്റ് അപ്രന്റീസുകളെയും, അതായത് എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപ്രന്റീസ് പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് പോസ്റ്റുകളിലേക്കാണ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് പോസ്റ്റ്, അത് പെർമനന്റ് പോസ്റ്റുകളാണ്. അപ്രന്റീസ് പോസ്റ്റുകൾ ഒരു വർഷത്തേക്കുള്ള അപ്രന്റീസ് പോസ്റ്റാണ്. ഇനി അപ്രന്റീഷിപ്പിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു വർഷം ആ ഒരു അപ്രന്റീഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ അവർ, നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയതിന് ശേഷം നിങ്ങളെ അവർ കമ്പനിയിലേക്ക് എടുക്കാനുള്ള ചാൻസും ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗേറ്റ് 2021 അപ്പിയർ ചെയ്ത ആളുകൾക്ക്, ഗേറ്റ് 2021 എഴുതി അതിൻ്റെ റിസൾട്ട് വന്ന ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ കാണാം, എല്ലാ ഇന്ത്യൻ നാഷണൽസിനും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഗേറ്റ് 2021 അപ്പിയർ ചെയ്തിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി എലിജിബിൾ ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ് നൽകിയിട്ടുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഗേറ്റ് 2021 എഴുതിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇവിടെ നൽകിയിട്ടുണ്ട്, ക്വാളിഫയിങ് ഇൻ ഗേറ്റ് 2021 ഫ്രം എനി അതർ ഡിസിപ്ലിൻസ് അതർ ദാൻ 5 മെൻഷൻഡ് എബവ് ഷാൾ നോട്ട് ബി ആക്സെപ്റ്റഡ്. അപ്പോൾ ഈ ഒരു ഡിസിപ്ലിനുകളിൽ നിന്നും അല്ലാതെയുള്ള മേഖലകളിൽ നിങ്ങൾ ഗേറ്റ് 2021 അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഗേറ്റ് മാർക്ക് പ്രീവിയസ് വർഷത്തെ, അതായത് ഗേറ്റ് 2020 മാർക്ക് ഇവർ കണക്കാക്കില്ല, ഗേറ്റ് 2021 മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വാളിഫൈയിങ് ഡിഗ്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി അല്ലെങ്കിൽ ബി ടെക് നേരത്തെ പറഞ്ഞ സ്ട്രീമുകളിലാണ് ആവശ്യം, അതായത് കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകി. നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഇതെല്ലാം വിശദമായിട്ട് തന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യം നൽകേണ്ടത്, അതായത് MTech ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അപേക്ഷിക്കാം, പക്ഷേ അവർ ഗേറ്റ് 2021 എഴുതിയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി ഏജ് ലിമിറ്റ് June 30, 2021 ഏജ് ലിമിറ്റ് കണക്കാക്കുക. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 26 വയസ്സാണ്. OBC SC ST കാർക്ക് അതിനനുസരിച്ചുള്ള, അതായത് 3 വർഷത്തെ 5 വർഷത്തേക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണ് കണക്കാക്കുക, അതായത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് സെക്യൂർഡ് ഫോളോയിങ് മിനിമം മാർക്സ് ഇൻ ക്വാളിഫൈയിങ് ഡിഗ്രി എക്സാമിനേഷൻ, അതായത് ബി അല്ലെങ്കിൽ ബി ടെക്കിന് ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മിനിമം 65% മാർക്ക് ഉണ്ടായിരിക്കാം. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് ഉണ്ടെങ്കിലും അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതാണ് മിനിമം ക്വാളിഫയിങ് മാർക്ക് എന്നിവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഡിഗ്രിക്ക് ലഭിക്കേണ്ട മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതോടെ നൽകിയിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നും പരിശോധിച്ച് നോക്കുവാൻ സാധിക്കും. ഇനി അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നേരത്തെ കണ്ട ആ ഒരു ലിങ്ക് വഴിയാണ് അപേക്ഷിക്കേണ്ടത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ പോർട്ടലിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത്, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം സ്കാൻഡ് കോപ്പി ഓഫ് റീസെൻ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, 6 മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത നിങ്ങളുടെ ഒരു റീസെൻ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ സ്കാൻ ചെയ്ത സിഗ്നേച്ചറിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ആധാർ കാർഡ് സ്കാൻ ചെയ്ത കോപ്പി എന്നിവയെല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം.
അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഗേറ്റ് 2021 സ്കോറും നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ സെലക്ഷൻ പ്രോസസ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ടാസ്ക്, പേഴ്സണൽ ഇൻ്റർവ്യൂ തുടങ്ങിയിട്ടുള്ള സെക്ഷനുകളിലൂടെ ആയിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ അവർ അറിയിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ആ ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ഗേറ്റ് 2021 മാർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകുന്ന. എക്സാമും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മാർക്ക് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെറിറ്റ് ലിസ്റ്റ് പ്യുവർലി ഈ ഒരു ഗേറ്റ് 2021 മാർക്ക് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ജോബ്, നാച്ചുറൽസ്, റിഫൈനറി ഡിവിഷൻ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിവിഷൻ, പൈപ്പ് ലൈൻ ഡിവിഷൻ, ബിസിനസ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ലഭിക്കുന്ന സാലറി ശ്രദ്ധിക്കുക. 50,000 രൂപ മുതൽ 160,000 രൂപ വരെയുള്ള ഒരു സാലറിയാണ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഓഫീസർ പോസ്റ്റിലുള്ളവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാജുവേറ്റ് അപ്രന്റീസ് എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഗവൺമെൻറ് റൂൾസ് അനുസരിച്ചുള്ള അപ്രന്റീസ് പോസ്റ്റുകൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അപ്രന്റീസ് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ കൂടി പിന്നീട് നിങ്ങളുടെ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയതിന് ശേഷം പിന്നീട് നിങ്ങളെ അവർ ഈ ഒരു സ്ഥാപനത്തിലേക്ക്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലേക്ക് പിന്നീട് അവർ നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സാധ്യതയും ഇവിടെയുണ്ട്. ഇനി അപ്രന്റീസ് പോസ്റ്റിനാണ് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു സാധ്യത കൂടി ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്കിവിടെ പരിശോധിക്കാൻ കഴിയുന്നത്. ഇനി ജൂലൈ 26 അവസാന തീയതി. ജൂലൈ 26 മുന്നേ തന്നെ യോഗ്യതയായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കണ്ട ആ ഒരു പേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ്റെ പേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലേറ്റസ്റ്റ് ജോബ് ഓപ്പണിങ്സിൻ്റെ പേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ എന്നൊരു ലിങ്ക് കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ പേജിലേക്ക് എത്തിച്ചേരും. ഈ ഒരു പേജിൽ നിന്നുമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ആദ്യമായാണ് ഈ ഒരു പേജിൽ വരുന്നെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഇത്തരത്തിൽ ഓപ്പണായി വരുന്നതായിരിക്കും. ഈ ഒരു പേജിൽ നിങ്ങൾക്കിവിടെ കാണാം ഗേറ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഗ്രാജുവേറ്റ് അപ്രന്റീസ് എഞ്ചിനീയേഴ്സ് ത്രൂ ഗേറ്റ് 2021. നിങ്ങളുടെ ഗേറ്റ് 2021 രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളിവിടെ നൽകണം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നിങ്ങളുടെ ഗേറ്റ് ഡിസിപ്ലിൻ, ഏത് ഡിസിപ്ലിനാണെന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്ന അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഗേറ്റ് 2021 നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഇവിടെ നിങ്ങൾക്ക് നൽകാം. പിന്നെ ഇമെയിൽ ID, എൻ്റർ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതൊരിക്കൽ കൂടി നൽകിയതിന് ശേഷം നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. 7 മുതൽ 15 വരെ ലെങ്ത് ഉള്ള ഒരു പാസ്വേഡാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം മിനിമം, ഒരു സ്മോൾ ലെറ്റർ മിനിമം ഉണ്ടായിരിക്കണം, ഒരു നമ്പർ മിനിമം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും മിനിമം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നൽകാം. അപ്പോൾ അത്തരത്തിലുള്ള പാസ്വേഡ് നിങ്ങൾക്ക് നൽകിയതിന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പുറകോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലോഗിൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്ലിക്കൻറ്റ് ലോഗിൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും ഈ ഒരു ക്യാപ്ചയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പിന്നീട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് വാലിഡ് ഇമെയിൽ ID. നിങ്ങളുടെ കൈവശം ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID തന്നെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മൊബൈൽ നമ്പർ വാലിഡ് ആയിരിക്കണം. വാലിഡ് ആയിട്ടുള്ള ആധാർ കാർഡ് ഉണ്ടായിരിക്കും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സ് സഹിതം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈൻ വഴി യോഗ്യതയായിട്ടുള്ള എല്ലാ ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജൂലൈ 26 അവസാന തീയതി നൽകി. അതിന് മുന്നേ തന്നെ ഈ ഓൺലൈൻ വഴി എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഈ ഒരു ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.